ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ, എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അപ്പം അമ്മ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അമ്മ സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ അമ്മുവിന് വൈകിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അമ്മ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അമ്മുവിന് പായസത്തിൽ സേമിയ പായസമാണ് ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സേമിയ ബാക്കി ഇരിപ്പുണ്ട്, അപ്പൊ അതിലൊരു എന്നാ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ ഇത് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് സേമിയ ഒന്ന് നമ്മൾ മിക്കപ്പോഴും വറുത്ത് കിട്ടുന്ന വറുത്ത സേമിയ ആയിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്ന പാക്കറ്റിലുള്ളത്. അപ്പൊ എന്തായാലും ആ നെയ്ക്കകത്തേക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലും പിന്നെ ഞാൻ ഈ കപ്പിനകത്ത് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തു, ഒരു 1/2 പോർഷനൊക്കെ ഉള്ളു, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരുപാട് മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് പഞ്ചസാര ഇട്ടില്ല, ഒരു മീഡിയം മധുരമേ ഉള്ളൂ കേട്ടോ നമുക്ക്. ഇപ്പം അമ്മൂന് കഴിക്കാനല്ലേ, അപ്പോൾ ഒരുപാട് മധുരം വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അമ്മൂന് ഏലക്കയോ ജീരകമോ അങ്ങനത്തെ ടേസ്റ്റുകളൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 2-3 ഏലക്ക ഇങ്ങനെ ഇട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ, ചതയ്ക്കൊന്നും ചെയ്യാതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാലൊക്കെ നന്നായി തിളച്ചപ്പോൾ ഞാൻ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ നമ്മളപ്പോൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി. അപ്പോൾ അമ്മൂൻ്റെ കുളി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാവിലത്തേക്കുള്ള അരി കുറച്ച് വെള്ളത്തിലിടാമെന്ന്. അപ്പോൾ ഞാൻ ഉഴുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു, പിന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ അരി ഇടുന്നതിൻ്റെ ഒരു മെഷറിംഗ് കപ്പ് ഇതാട്ടോ, ഈ നമ്മുടെ ഈ ബൗളിൻ്റെ തന്നെ കപ്പിലാട്ടോ ഞാൻ അളന്നിടുന്നത്, ഞങ്ങളുടെ കണക്ക് ഇതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും അമ്മ പതുക്കെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂന് ട്യൂഷനുണ്ട് ഈ സമയത്ത്, അപ്പോൾ അനിയത്തിയ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അവൾ ഇവിടെ വന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ 5 മണിയാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ ഇതാ, അപ്പോൾ അവളും കൂടെ വന്നിട്ടൊന്ന് നമുക്ക് 3 പേർക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അവളെയും വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് അമ്മ കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്, പായസം കുറച്ച് തണുത്തിട്ട് കുടിക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ട്യൂഷന് കയറി. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ജഗ്ഗിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെക്കണമായിരുന്നു, ഞാൻ അതൊക്കെ നിറച്ച് വെച്ചു. പിന്നെ ഇതാ രാത്രിയിലേക്കുള്ള ഞാൻ ചോറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ തിളച്ചപ്പോൾ ഞാൻ ആ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ വൈകുന്നേരങ്ങളിലാണ്. സാധാരണ ഞാൻ ചോറിട്ട് വെക്കാറ്, അതാകുമ്പോൾ അമ്മൂന് നാളെ രാവിലെ കൊണ്ടുപോകാനായിട്ട് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. പിന്നെ ഒരു 6 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് ഞാൻ അത് പുറത്തെ ഗേറ്റത്തെ ലൈറ്റൊക്കെ ഇട്ടു. നമ്മൾ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസ് ആകാറായല്ലോ. അപ്പോൾ ഇനിയത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിക്കണം. പതുക്കെ ഇരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ചെടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, അതിനനുസരിച്ച് നന്നായിട്ട് ചെടി കരിയാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനത്തെ ചട്ടികളിലൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ തങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു ചെറുതായിട്ട് ചീയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഒരുപാട് വെയിലാകുമ്പോഴും അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷേ ഈ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് അത്ര കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചീയാനും തുടങ്ങിയിട്ടുണ്ട്, കരിയുന്നുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം, വെയിലൊന്നും അത്രയൊന്നും താങ്ങില്ല ചെടികളൊന്നും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ടതാണ് ശരിക്കും, പക്ഷേ എനിക്കങ്ങനെ ഡെയിലി ഒന്നും ഞാൻ വെള്ളം ഒഴിച്ചില്ല. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് വാടി നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്തു. അപ്പോൾ രാവിലെ എനിക്ക് വെള്ളം ഒഴിക്കാൻ അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ രാവിലെ ഒഴിക്കാറ്. അപ്പോൾ ഈ കൂടുതൽ എനിക്ക് വൈകുന്നേരം വന്നിട്ട് അവൾ അമ്മൂന് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞു, അമ്മൂത ട്രീയും ഈശോയുടെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മൂൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ്, ഇനി പഠിത്തം കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 മണി ഇരുന്ന് കഴിഞ്ഞാൽ 6:30 വരെ ട്യൂഷനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അമ്മു ഇനി ടി വി കാണുന്ന സമയം കേട്ടോ. അപ്പോൾ അമ്മു ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ എനിക്ക് അരി നമ്മൾ കുതിർത്ത് വെച്ചില്ലായിരുന്നു, അതൊന്ന് ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് ഇപ്പോൾ അരി ആട്ടി വയ്ക്കുന്നത്. എന്താണെങ്കിലും അരി ഞാൻ ആട്ടി വെച്ച് കഴിയുമ്പോൾ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റും കൂടെ ഇട്ടായിരിക്കും അരയ്ക്കാറ്. പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ ഞാൻ
അതിനകത്തേക്ക് കുറച്ച് ചോറും ഇട്ട് കൊടുത്തു. ചിലപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ഉലുവയൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഇപ്പം ഇന്നിടുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഈസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഇന്ന് ഞാൻ വളരെ സാധാരണ ഇടുന്നേ കഴിഞ്ഞ് കുറച്ചും കൂടെ കുറച്ചായിട്ടത് കേട്ടോ. പിന്നെ ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെന്താ നമുക്ക് പിന്നെ പെട്ടെന്നൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി കിട്ടണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് അരച്ച് വെച്ചാൽ മതി. അപ്പം ഇപ്പം ചൂടായതുകൊണ്ട് എന്തായാലും പൊങ്ങി വരുമെന്നറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ല, ഈസ്റ്റ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പം അത് അരച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ആ മിക്സി ഒക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. മിക്സി ഞാൻ ഇവിടെയല്ല വെക്കാറ്, ഞാൻ കബോർഡിനകത്താണ് വെക്കാറ്. എന്നിട്ട് ഇതാ അരച്ചതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കണമെന്നാണ് ശരിക്കും. അപ്പം ചെറുതായിട്ട് ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു തവി വെച്ച് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പം എനിക്ക് രണ്ടു ദിവസമായിട്ട് ചെറിയൊരു പനിയില്ല, ഭയങ്കര ബോഡി പെയിനും കോൾഡൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സൗണ്ടിന് ചെറിയൊരു അടപ്പും ഒക്കെ ഉണ്ട്. സൗണ്ട് വന്നിട്ട് ക്ലിയർ ആയില്ല. നമ്മൾ ഈ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കിതപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനവിടെ വലിയ പാത്രങ്ങളൊന്നും കഴുകാനില്ലായിരുന്നു, എല്ലാം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് അരി അരയ്ക്കാൻ വന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനി എനിക്ക് മിക്സിയുടെ ജാറോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മിക്സിയുടെ ജാറ് നമ്മൾ ഈ അരി അരയ്ക്കുവാണെങ്കിൽ ഞാനങ്ങനെ നമ്മുടെ ലോഷൻ ഒട്ടൊന്നും കഴുകാറില്ല കേട്ടോ. ജസ്റ്റ് കൈ വെള്ളം മാത്രം ഇട്ട് നന്നായിട്ട് അങ്ങ് കഴുകി എടുത്ത് വെക്കാറേ ഉള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും അരപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ സ്ക്രബറൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കഴുകി വെച്ചാൽ നല്ല നീറ്റായിട്ടും കഴുകി വെച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ചൂടും പോട്ടില്ല, നല്ല ചൂടും ഉണ്ട് ചോറിന്. അപ്പം ഞാൻ സാധാരണ ഇത് ചെയ്യാറ് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെക്കില്ല കേട്ടോ, അത് ഞാൻ നേരെ എടുത്ത് വീണ്ടും റൈസ് കുക്കറിലേക്ക് തന്നെ വെക്കും. അപ്പം നാളെ രാവിലെ നമ്മൾ എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും ചോറ്, ചൂടും ചെറുതായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാളത്തേക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ ദോശയും ഗ്രീൻ പീസും കൂടെയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മുവിന് മിക്കവാറും രാവിലെ ചോറ് കഴിക്കാനും കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അമ്മുവിന് ദോശയെ കഴിഞ്ഞും ഇഷ്ടം, പിന്നെയും ചോറൊക്കെ ആണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി, അമ്മ ഗ്രീൻ പീസ് കറി കഴിക്കാറുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഇന്നത്തെ പണികളെല്ലാം തീർന്നു. അപ്പോൾ അമ്മുവിൻ്റെ ലഞ്ചിൻ്റെ സ്നാക്സിൻ്റെ ബോക്സ് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ കഴുകി കമത്തി വെക്കും കേട്ടോ. മറ്റേ ട്രേക്കകത്ത് വെക്കുവാണെങ്കിൽ നാളെ രാവിലത്തേക്ക് എൻ്റെ വെള്ളം അങ്ങനെയൊന്നും പോയി കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളും നമുക്ക് ഒരുപോലെ ഒന്നും അല്ല കേട്ടോ. ഇപ്പം ചിലപ്പോൾ അമ്മൂന് നാളെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോകുമോ, അല്ലെങ്കിൽ നമ്മളൊരു സിനിമയൊക്കെ കണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കിടക്കാറുള്ളൂ. മിക്കവാറും വീക്കെൻഡിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ റിലീസായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ സാറ്റർഡേ ഒക്കെ അല്ലേ ഒരു ലീവൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ ഈ സാറ്റർഡേ എനിക്ക് തോന്നുന്നു അതിനും പറ്റത്തില്ല, ഈ സാറ്റർഡേ ഒക്കെ ക്ലാസ് ഉണ്ട് ഇവർക്ക് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇതാ കിച്ചണെല്ലാം ക്ലീനായി. അപ്പോൾ ഇന്നത്തെ അംഗം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.